അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 75, വിഷയം തിരുനബി, ത്യാഗ ജീവിതം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, നിരന്തരമായ പ്രക്രിയയാണ് പ്രബോധനം. ശക്തമായ ത്യാഗവും അധ്വാനവും പ്രബോധകന് ഉണ്ടാവണം. ഇങ്ങനെയും നിരവധി മാതൃകകൾ തിരുനബിയിൽ നമുക്ക് കാണാനാകും. സൂറത്ത് യാസീൻ 21 ആയത്ത്, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റുക, അവരാണ് അനുകരണീയർ. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു തയ്യാർ ചെയ്ത യാത്രാമൃഗത്തിൻ്റെ വില നൽകിയതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്മേൽ കയറിയത്. ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാം, വിശപ്പ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വഴിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും കണ്ടുമുട്ടി. ഈ അസമയത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ശക്തമായ വിശപ്പുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും അക്കാരണത്താലാണ് പുറത്തിറങ്ങിയത്. മറ്റൊരു സന്ദർഭം, യുദ്ധത്തിൽ ഗനീമത്തുകൾ കൂടുതലായി ലഭിച്ചപ്പോൾ ഒരു സഹായിയെ അന്വേഷിച്ച് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയുടെ ചാരത്തെത്തി. അവിടുന്ന് പറഞ്ഞത്, നിനക്ക് ഉത്തമം ഉറങ്ങാൻ നേരം അള്ളാഹുവിന് ദിക്കർ ചൊല്ലലാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. മറ്റൊരിക്കൽ ഫാത്തിമ ബീവിയുടെ കൈകളിൽ സ്വർണത്തിൻ്റെ ആഭരണം നബി തങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ ചോദിച്ചു, ഫാത്തിമ, നബിയുടെ മകളുടെ കയ്യിൽ തീച്ചങ്ങല ഉണ്ടെന്ന് ജനങ്ങൾ പറയുന്നതിൽ നീ വഞ്ചിക്കപ്പെട്ടു പോയോ? ഇത് കേൾക്കേണ്ട താമസം ഫാത്തിമ ബീവി കയ്യിൽ നിന്ന് സ്വർണാഭരണം ഊരി മാറ്റി മാർക്കറ്റിൽ കൊടുത്തയച്ച് വിൽപ്പന നടത്തി പ്രസ്തുത സംഖ്യയ്ക്ക് ഒരടിമയ വാങ്ങി മോചിപ്പിച്ചു. ഇതറിഞ്ഞ മദീനയുടെ രാജാവ് ഫാത്തിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിച്ചതായി കാണാം. സമൂഹത്തിൻ്റെ അരാജകത്വത്തിൽ തിരുമനസ് വല്ലാതെ വേദനിച്ചു. പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കി വ്രതത്തിലായി. വല്ലപ്പോഴും ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രം. ഖുർആൻ പറഞ്ഞു, നബിയെ, അവർ വിശ്വാസികളാകാത്തതിന് നിങ്ങൾ സ്വന്തം ശരീരത്തെ അപകടപ്പെടുത്തുകയാണോ? സൂറത്തു ശുഅറാഇൻ്റെ 3 ആശയമാണ്. സമാന ആയത്ത് സൂറത്തുൽ കഹ്ഫിൻ്റെ 6 വചനത്തിലും കാണാം. മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗാതകൻ വഹ്ഷി, ഇസ്ലാമിക പ്രവേശം തിരുമനസ്സിനെ ചെറുതായൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. വഹ്ഷിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നു. നബിയുടെ ക്ഷണത്തിന് മറുപടിയായി വഹ്ഷി പറഞ്ഞു, കൊലയും ഷിർക്കും വ്യഭിചാരവും ചെയ്യുന്നവർക്ക് ശക്തമായ ശിക്ഷയുണ്ടെന്നല്ലേ പറയുന്നത്? പിന്നെ ഞാനെങ്ങനെ ഇസ്ലാമിലെത്തും? അപ്പോഴാണ് സൂറത്തുൽ ഫുർഖാനിലെ 70 വചനം അവതരിക്കുന്നത്. പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ അവരുടെ തിന്മകൾ നന്മകളായി മാറ്റപ്പെടും എന്ന്. ഇത് കേട്ടപ്പോൾ വഹ്ഷിയുടെ ചോദ്യം, നബിയെ, ഇത് വല്ലാത്തൊരു നിബന്ധനയാണ്, ഇത് പാലിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. അപ്പോഴാണ് സൂറത്തുൻ നിസാഇലെ 48 വചനത്തിൻ്റെ അവതരണം, അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നത് അവൻ പൊറുക്കുകയില്ല, മറ്റുള്ളതെല്ലാം ഉദ്ദേശിച്ചവർക്ക് അവൻ വിട്ടുവീഴ്ച നൽകുന്നതാണ്. വഹ്ഷിക്ക് വീണ്ടും സംശയം, അള്ളാഹു ഉദ്ദേശിച്ചവരിൽ ഞാൻ അകപ്പെടുമോ, എനിക്ക് പൊറുക്കപ്പെടുമോ ഇല്ലയോ എന്നറിയില്ലല്ലോ നബിയെ. വീണ്ടും ഖുർആൻ അവതരിക്കുകയാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ,
സ്വന്തം ശരീരങ്ങൾ ആക്രമിച്ച എൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുക്കുന്നതാണ്. അവൻ കാരുണ്യവാനാണ്. ഇത് കേട്ട വഹ്ഷിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അബൂജഹലിൻ്റെ പുത്രൻ ഇക്രിമയും തിരുനബിയുടെ ശക്തമായ താൽപ്പര്യം കാരണമാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാമിലെത്തിയ ഇക്രിമക്ക് മുത്തുനബി പ്രത്യേകം ദുആ ചെയ്തു. എന്നോട് ഇക്രിമ ചെയ്ത എല്ലാ അക്രമങ്ങളും നീ പുറത്തു നൽകണേ എന്നായിരുന്നു പ്രാർത്ഥന. ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കെതിരിൽ ഞാൻ ചെലവഴിച്ചതിന് ഇരട്ടി നിങ്ങൾക്ക് ഞാൻ നൽകും. നിങ്ങൾക്കെതിരായി പോരാടിയതിന് ഇരട്ടിയായി നിങ്ങൾക്കായി വേണ്ടി ഞാൻ പോരാടും. യർമുക് യുദ്ധത്തിൽ പോരാടിയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുന്നത്. ഭാര്യയും മക്കളും യുദ്ധത്തിൽ തൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മുറിവേറ്റ് തമ്പിൽ പിടഞ്ഞു കിടക്കുന്ന ഇക്രിമയുടെ അടുത്ത് നിന്ന് കരഞ്ഞ ഭാര്യയോട് മഹാൻ പറഞ്ഞുവത്രേ, കരയരുത്, നമുക്ക് വിജയം ലഭിച്ചു എന്നറിയുന്നത് വരെ ഞാൻ മരിക്കില്ല. കുറച്ച് സമയത്തിന് ശേഷം ഹാരിസ് ബിൻ ഹിഷാം വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് അള്ളാഹു വിജയം തന്നിട്ടുണ്ട്. പടച്ചവനെ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇക്രിമ കണ്ണടക്കുന്നത്. ലോകത്തിലെ വിവിധ രാജാക്കന്മാർക്ക് നബി തങ്ങൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. ഹെറാക്ലിയസിനും പേർഷ്യൻ രാജാവിനും യമനിലെയും ഈജിപ്തിലെയും ഗവർണർമാർക്കും അബസീനിയ രാജാവിനും ഹിജറ 5-ാം വർഷത്തിൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ അയച്ചു. ഒരിടത്ത് ഒതുങ്ങിക്കൂടാനുള്ള മതമല്ല ഇസ്ലാമെന്നും എല്ലായിടത്തും അതിൻ്റെ സന്ദേശം എത്തിക്കാൻ പരിശ്രമിക്കണമെന്നുമാണ് ഈ കത്തയക്കലിലൂടെ ഉള്ള സന്ദേശം. നേരിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ കത്ത് മുഖേനയെങ്കിലും ദൗത്യം നിർവഹിക്കണം എന്നർത്ഥം. ഇൻ്റർനെറ്റ്, വാട്സാപ്പ്, സാറ്റലൈറ്റ് ചാനലുകൾ, സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ എല്ലാം ഇന്നത്തെ പ്രബോധന ആയുധങ്ങളാകണം എന്നു സാരം. അതിന് അണ്ടർലൈൻ ചെയ്യുന്ന പ്രവർത്തനമായി അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.